അങ്ങനെ 10-12 വെറൈറ്റി, അതിൽ ഏകദേശം ഒരു 6-7 വെറൈറ്റി ഇപ്പൊ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നിറയെ കായ്ക്കും, കൊല കൊല ആയിട്ടുണ്ടാവും. മിക്ക ഫ്രൂട്ട്സുകൾ മാർക്കറ്റിൽ കിട്ടുന്നത് കംപ്ലീറ്റും മരുന്നും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ശരിയാ. നോക്കിയ കവറിലാണ് നിക്കുന്നത്, പക്ഷേ ഫുള്ള് പൂത്തണത. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മുക്കം കാർശേരിയിലാണുള്ളത്, അബ്ദുക്കയുടെ ഫ്രൂട്ട്സ് തോട്ടത്തിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ 12 വെറൈറ്റി ചിക്കു ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാം എന്താ, ഇത് എല്ലാ സീസണിലും ഇക്കയുടെ തോട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഓരോ വെറൈറ്റിയെ പറ്റിയും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അതിൻ്റെ പരിചരണവും നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരുപാട് ഇങ്ങനെ നിറച്ചും കായ്ക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പരിചരണ രീതികളും, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ എന്താ നടുന്ന രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കണോ, ഇത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൃഷി മാത്രം, എന്താ പറയുക, അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പുതിയ പുതിയ പരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഇക്ക. ഇക്കയുടെ പേര്, നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കയുടെ പേര് ഇത് പറയാം. അബ്ദു, അബ്ദു പൈലിൽ. ആ ഓക്കെ. ഇവിടെ നമുക്ക് എത്ര വെറൈറ്റി ഉണ്ട് ഇക്ക? ചിക്കു ഏകദേശം 12 വെറൈറ്റി. എല്ലാ സീസണിലും ഇവിടെ കായുണ്ടോ? ആ മിക്കവാറും എല്ലാ സീസണിലും. ചിക്കു അല്ലെ തന്നെ എല്ലാ സീസണിലും കായ്ക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇത് വെറൈറ്റികൾ എന്തായാലും കായ്ക്കും. ഇത് ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ക്രിക്കറ്റ് ബോൾ ഇത് ഒരു ഒരു നെറ്റിൽ ഒരെണ്ണ ഉണ്ടാവുള്ളൂ. പക്ഷെ മാക്സിമം ഭയങ്കര വലുപ്പമായിരിക്കും, റൗണ്ട് ആയിരിക്കും. പിന്നെ ഓവൽ ഷേപ്പ് വരുന്ന പിന്നെ ബനാന ചിക്കുണ്ട്, പിന്നെ മാമി വൈറ്റ്, ബ്ലാക്ക്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ. പിന്നെ കിങ്, പൂന വെറൈറ്റി, അങ്ങനെ 10-12 വെറൈറ്റി. അതിൽ ഏകദേശം ഒരു 6-7 വെറൈറ്റി ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്ലാന്റ് ചെയ്യുന്നുണ്ട് ചെറുത്. വൈറ്റും ബ്ലാക്കും ഒക്കെ ഇപ്പോൾ പ്ലാന്റ് ചെയ്ത. ഇതാണ് കായ കണ്ട. ഇത് എത്ര മാസം കൊണ്ട് നമ്മൾക്ക് പഴുത്ത് കിട്ടും? 2 മാസം കൊണ്ടൊക്കെ. 2 മാസം മതി അല്ലേ? വലിയ ഓക്കെ. ഇത് നിറച്ചും കായ്ച്ചിട്ടുണ്ട് അല്ലേ? നിറയെ കായ്ക്കും. ഇപ്പൊ പൂത്തണ്ടല്ലേ, കായക്കല പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പുതിയ പൂക്കല് വന്നതാണ്. ഇത് ഈ കാലാവസ്ഥ, നമ്മുടെ ഈ മഴക്കാലത്തെ ഇത് എന്തെങ്കിലും വിധത്തില് ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നട്ടുകൊടുത്താ മതി. വളം ഉണ്ടെങ്കിൽ ഇടാ, അല്ലെങ്കിൽ നനക്കണേ നനക്കാ, അത്ര തന്നെ. ഞാൻ അതൊന്നും ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. നനയൊന്നും വലിയ വെള്ളം കെട്ടി നിൽക്കരുത് മരത്തിൽ, അത്ര ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. പ്രത്യേക അതിന്റെ ചോട് നന്നാക്കലോ വൃത്തിയാക്കലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണേ ചെയ്യാ, ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മടിയന്മാർക്കൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സാധനം ചെയ്യും. അതെല്ലേ. പിന്നെ ഇത് കൂടുതൽ ഈ വവ്വാലുകളെ ശല്യം, അവിടെ ആൾക്കാർക്കൊക്കെ ഈ പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മടി എന്താ പറയുക, മരമായി പോകും. അത് ശരിക്കും ഈ പിന്നെ നടുക്ക് വരുന്ന കമ്പില്ല, അത് വെട്ടിക്കൊടുക്കുക. വെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇപ്പൊ പടന്നു വരാം. ഇതിപ്പോ നിറയെ കായ ഉണ്ടെങ്കിൽ നമ്മളൊരു വലട്ടാ മതി, ഒന്നും ആവില്ല. 4 ഭാഗത്ത് കുറ്റി അടിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ മീനിന്റെ വലല്ല, അതാണ് കെട്ടിക്കൊടുക്കുക. എന്നാൽ ഫുള്ള് കായ നമുക്ക് പഴുത്തിട്ട് വർക്ക് ചെയ്യുന്നുള്ളു. ഇനി അതല്ലെങ്കിൽ കുറച്ച് മൂപ്പായതിന്റെ ശേഷം പറിച്ചിട്ട് അരിയിലോ മണ്ണ് മണലിലൊക്കെ വെച്ചാൽ മതി. ഇക്ക ചെയ്യുന്ന പോലെ എന്തായാലും ആർക്കും ചെയ്യാൻ തോന്നില്ല. ആ നടുവില് ആ കഷ്ണം തന്നെ മുറിച്ചു മാറ്റി തല മുറിക്കുക. ശരിക്കും തല മുറിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കായ്ഫലം കുറയില്ല, അതിന്റെ ഈൽഡിങ് കൂടി നമ്മൾ താഴെ കിട്ടും. മാക്സിമം വലുപ്പം എണ്ണും കൂടുതൽ താഴെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒന്നുമില്ലല്ലോ, വളമല്ല, മരുന്ന്, ഒരു മരുന്ന് ഇതിനടിക്കണ്ട. അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ നമ്മൾ കിട്ടുന്നത് ഒരു വലിയതല്ല. ഇങ്ങനെ ജ്യൂസ് അടിക്കുക, കഴിക്കുക. മിക്ക ഫ്രൂട്ട്സുകൾ മാർക്കറ്റിൽ കിട്ടുന്നത് കംപ്ലീറ്റും മരുന്നും വളവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന. അപ്പൊ നമ്മുടെ പറമ്പിലുള്ളതിനെ മാക്സിമം പരിചരണം കൊടുത്തുകൊണ്ട് വളപ്രയോഗം നടത്താതെ എന്ന് പറഞ്ഞാൽ വലിയ ഈ മരുന്നടിക്കാതെ നമ്മുടെ മക്കൾക്കും കഴിക്കാനുള്ളതല്ല. ഞാനിതിന് വർഷത്തിൽ ഒരു വർഷം ചാണപ്പൊടി ഇടും, വേറെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ തന്നെ ഉണ്ടാവുന്നു, എന്തെങ്കിലും കുഴപ്പം. പിന്നെ ചീക്ക്, കമ്പിന് ആണെങ്കിൽ ചീക്ക് വരികയാണെങ്കിൽ ആ കമ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് ഇത് എത്ര വർഷമായ മരവാ? ഇത് 2 വർഷമായതാ. 2 വർഷമായിട്ടുള്ളൂ അല്ലേ? നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, നല്ല സൂര്യപ്രകാശം. ഞാനിവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ചെടിയും വലുതാവും. സൂര്യപ്രകാശം അടിയിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം മതി, മാവിനെല്ലാത്തിനും അത് മതി. ഒരുപാട് വർഷമൊന്നും വേണ്ട.
ഞാൻ മേലോട്ട് പോയ കുമ്പതാ അത് ഞാൻ കട്ട് ചെയ്യാ അവിടെ നടുക്കുടി പോയ ഈ ബ്രാഞ്ചസ് മാത്രം മതി നമുക്ക് ഇനി ഞാൻ അതും അല്ലെങ്കിൽ വലടാനാണെങ്കിൽ അവിടെ ഒരു കാരറ്റ് കെട്ടിട്ട് വലിച്ച് കെട്ടി കൊടുത്താൽ താഴെ കുത്തി അടിച്ചിട്ട് അങ്ങനെ പറന്ന് വരും ഇത് ശരിക്കും വവ്വാലിന്റെ അണ്ണാന്റെ ഒക്കെ നല്ല ശല്യം ഉണ്ട് അല്ലേ കുറച്ചൊരു 25% അവർക്കുള്ളല്ലേ അവർക്കുള്ള അവർ കഴിച്ചോട്ടെ നമുക്ക് അടുത്ത ചെടി ഒന്ന് കാണാം അല്ലേ മാവ് മുഴുവൻ നിറച്ചും പൂത്തിട്ടുണ്ട് ഇനിയിപ്പോ അത് ഇത് എത്ര നാൾ കൊണ്ടായത് ഏപ്രിൽ മെയ്യല്ലേ ഉണ്ണി വിരിഞ്ഞിട്ടുണ്ട് ആണല്ലേ ഇനി അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് മാങ്ങ കാണാം അതെയോ നല്ല പഴുക്കുന്നത് ഏപ്രിൽ മാർച്ച് ഏപ്രിലാ അത് ഓരോ വെറൈറ്റിക്കാണ് ഇപ്പൊ രത്നഗിരി ആപ്പൂസ് ആണെങ്കിൽ ഏകദേശം ഒരു ഏപ്രിൽ എന്തായാലും ഏപ്രിൽ ഒരു വരവും കൂടെ വരേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ മാവുകൾ മുഴുവനും നിറച്ചും പൂത്ത് നിൽക്കുകയാണ് അപ്പൊ ആ കാഴ്ച തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഈ തോട്ടത്തിൽ കൂടെ നടന്നു വരുന്നാല് അത് തന്നെയാണ് ഒരു കാഴ്ച കണ്ടോ ആ ശരിയാ നോക്കി കവറിലാണ് നിക്കുന്നത് പക്ഷെ അതെല്ലേ നിറച്ചും പൂത്തിട്ടു പക്ഷെ നമ്മുടെ ഈ മഴ ഇവർക്ക് ഒരു വിഷമമായി അല്ലേ നവംബർ മാസത്തിൽ പൂക്കണ്ടേ അടുത്ത ചിക്കു കാണാൻ പോകുന്ന പോക്കിലാണേ നിറച്ച് മാവ് കൂത്തു കിടക്കാണ്ടോ നോക്കി ഏപ്രിൽ മെയ്യില് നമുക്കൊരു വരവും കൂടെ വരണ്ടി വരും നോക്ക ഇവിടെ എല്ലാം പൂത്തു കിടക്കുന്നുണ്ട് മാവ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഏതാ ക്രിക്കറ്റ് ബോൾ ഉണ്ട് പിന്നെ ബനാന ചിക്കു ഇപ്പൊ ആൾക്കാർ നടുന്നുണ്ട് കാരണം ഒന്ന് ഇത് കുറച്ച് തൈ കോസ്റ്റ്ലി ആയിരിക്കും മറ്റേനേക്കാളും കുറെ കോസ്റ്റ്ലി ആയിരിക്കും ആൾക്കാർ 100 രൂപ തൈയില നടുള്ളൂ പക്ഷെ ഇത് നല്ല വെറൈറ്റിയാ നല്ല വലുപ്പം ഉണ്ടാവും ടൈപ്പ് അടുത്ത തായ്ലൻഡ് മിലിറ്ററി ഇതൊരു വെള്ള കളറാകും ശരിക്കും പൈക്കാനാകുമ്പോ മൂത്ത് കഴിഞ്ഞാല് കുറച്ചൊരു ഒരു വൈറ്റ് കളർ ഈ കളർ പോകും ഇതിന്റെ ലീഫ് ഉണ്ടല്ലേ ഇത് ചെടിയായിട്ട് വരെ ഉപയോഗിക്കാം നമുക്ക് ശരിയാ ലീഫിന് വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഇലകള് നിറച്ചും പൂത്ത് വരുന്നുണ്ട് നിറയെ കായണ്ടാണ് നിറയെ കായ അപ്പൊ ഈ മഴക്കാലം കഴിഞ്ഞപ്പോ ഒരു പറി പറിച്ചതാ പൈക്കുന്ന ഇങ്ങനെ പൂത്ത് വരുന്നുണ്ടല്ലേ നിറയെ കായ്ക്കുന്നുണ്ട് പിന്നെ അവിടെ പുതിയ ബ്രാൻഡുകൾ കിട്ടിയൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കിങ് അതൊക്കെ അവരുടെ പൂന വെറൈറ്റി അതൊക്കെ ഒരു 600-500 ഗ്രാം ഉണ്ടാണ് ചിക്കുകളാണ് പിന്നെ മാമി മാമി ഇവിടെ എല്ലാരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ ഇവിടെ കായ്ച്ചത് കണ്ടില്ല അതൊരു 8 വർഷം എടുക്കും കായ്ക്കണെങ്കിൽ മാമി പിന്നെ ഇവർക്കൊക്കെ എത്ര വർഷം വേണം ഒരു 1.5 വർഷം കൊണ്ട് കായ്ച്ചു ഇത് ചെറിയ കവറിൽ തന്നെ കായ്ച്ചത് അവിടെ 2 വെറൈറ്റി അവിടെ കായ്ച്ച കാണിച്ചതരാം കവറിൽ തന്നെ കായ്ച്ചത് നട്ടിട്ടില്ല പിന്നെ അത് റെഡ് അത് പിന്നെ പ്യുർ റെഡായി നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഒരു കായ്മേൽ ഉണ്ടായിരുന്നു ചെറുത് ഇതിന്റെ ലീഫ് വ്യത്യാസമുണ്ട് ഞാൻ മാക്സിമം കളക്ട് ചെയ്യും ഓരോ വെറൈറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കായുണ്ട് കൊലകൊലായിട്ട് മുന്തിരിന്റെ കൊല മാതിരി ഉണ്ടാവും ഇമിനെ ചിക്കു കായ്ച്ചിട്ടില്ല ഞാന് ഒന്ന് കായ്ച്ചതിന് ശേഷം ഇത് പ്ലാന്റ് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ ചിക്കുവിന്റെ വെറൈറ്റി ചെടികൾ നിങ്ങളെ കാണിച്ചു തന്നു
അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു തീർന്നെങ്കിൽ തന്നെ കുറേ സമയങ്ങളെടുക്കും. അപ്പം നിങ്ങൾ വന്ന് കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിപ്പോവുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചരണ രീതിയൊക്കെ അദ്ദേഹം പറഞ്ഞത് തന്നെ വളരെ സിമ്പിളായിട്ടാണ്. ഒന്നും തന്നെ ചെയ്യുന്നില്ല. നല്ല പരിചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് പോവുക എന്നുള്ളതല്ല, പോയി എന്നും അതിനെ നോക്കും, അതിനാവശ്യമുള്ള സാധനം കൊടുക്കും. പക്ഷേ ഈ പറമ്പിൽ, ഈ ഒരു തോട്ടത്തിൽ അതിൻ്റെ ഒന്നും ഒരു വലിയ വളപ്രയോഗത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വലിയ രോഗങ്ങളോ ഒന്നും ഈ തോട്ടത്തിൽ കാണുന്നില്ല. നല്ല പോലെ പരിചരിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് അവർക്ക് കിട്ടുന്ന ഒരു പരിചരണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ പുതിയൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.